ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷിമ്മൂസ് ക്രിയേഷനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ സ്റ്റൈലില് നമ്മുടെ കർമ്മൂസ് വെച്ച് പുളിങ്കറിയും ഉപ്പേരിയൊക്കെ കൂട്ടിയുള്ളൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അരി തിളച്ച് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറിയുടെ പണിയൊക്കെ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കർമ്മൂസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കർമ്മൂസ് നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ പറയുന്ന പേരാണ്. പപ്പായ, കപ്പക്ക, അങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പകുതി പുളിങ്കറിക്കും ബാക്കി പകുതി ഉപ്പേരിക്കുമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ പുളിങ്കറിക്ക് നമ്മൾ സാധാരണ വെള്ളരിക്ക പുളിങ്കറിയൊക്കെ വെക്കുന്ന അതേ രീതിയിൽ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പേരിക്ക് ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കർമ്മൂസ് കൊണ്ട് തന്നെ നമ്മൾ എലിശ്ശേരിയും പച്ചടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു ഓലനും കൂടെ വെക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗത്ത് ചെറിയൊരു കേടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പേരിയും പുളിങ്കറിയും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി, എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇതൊരു 4 വിസിലാണിത് വേവിച്ചെടുക്കുന്നത്. 4-5 വിസില് വേണ്ടി വരും ചിലപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. അതോരോ കർമ്മൂസിൻ്റെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ 4 വിസിൽ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി കുതിർത്തൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിന് വേണ്ടുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ജീരകവും മഞ്ഞളും കൂടെ കൂട്ടി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. കടുക് വറുത്തിരുന്നതൊക്കെ ഉപ്പേരി കൂടി ഉണ്ടാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാനതിന് ഒരു ഫ്രൈ പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ കർമ്മൂസ് ഇട്ട് കൊടുക്കാം. 1 പച്ചമുളക് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഉപ്പേരിയുടെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടതുകൊണ്ട് മുഴുവനായിട്ട് ഞാനങ്ങനെ കാണിക്കുന്നില്ല, സ്പീഡാക്കിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇത് നന്നായിട്ടങ്ങ് വെന്തടിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കടുക് വറുത്തിടാനായിട്ടൊരു ചെറിയ പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനപ്പോൾ ഇതിൽ നിന്ന് ഉപ്പേരിക്ക് കൂടെ എടുക്കുന്നുണ്ട്. ഉപ്പേരിക്ക് വേണമെന്നില്ല കടുക്, ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയാകും. അപ്പം ഞാനിവിടെ രണ്ടിനും കൂടിയാണ് കടുക് വറുത്തെടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് കോരിയിട്ട് ഉപ്പേരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പുളിങ്കറിക്ക് വേണ്ടി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണേൽ ഒരു ഉണക്കമുളകും കൂടെ ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡിയായി. കണ്ണൂർ ഭാഗത്തൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇതുപോലുള്ള കറികളാണ് ഉണ്ടാക്കുക. വെള്ളരിക്ക പുളിങ്കറി, കറമൂസ് പുളിങ്കറി നല്ല ടേസ്റ്റാണ്. ചൂടോടുകൂടി ഈ ഒരു കറിയും കൂട്ടി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറും കറമൂസ് പുളിങ്കറിയും ഉപ്പേരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മീൻ മുളേശനും അങ്ങനെയൊക്കെയാണ് ഉണ്ടാകാറ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് വിളമ്പാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.